നാരദൻ വാൽമീകിയെ കണ്ട രംഗമാണ് നമ്മൾ തുടങ്ങി വച്ചത്. വാഗ്വിദാംബരൻ ആയ നാരദൻ, വാക്യവിശാരദനായ വാൽമീകി, ഈ രണ്ട് മുനിമാർ തമ്മിലുള്ള ചെറിയൊരു സംഭാഷണം, അതാണ് രാമായണത്തിൻ്റെ തുടക്കം. വാൽമീകി നാരദനോട് ചോദിക്കുന്നു, ഈ 16 ഗുണങ്ങളുള്ള ആരാണ് ഭൂമിയിലുള്ളത്? എന്തിന് 16? അതിലും എത്രയോ ഇരട്ടി ഗുണങ്ങളുള്ള രാമൻ, ഇക്ഷ്വാകു വംശസംഭൂതൻ. രാമനെപ്പറ്റി നാരദൻ പറയുന്നു. രാമനെപ്പറ്റി നാരദൻ പറഞ്ഞത് വാൽമീകി കേട്ടു. നാരദൻ വാൽമീകിയോട് പറഞ്ഞു, രാമൻ്റെ ഒരു കഥയുണ്ട്, ഞാൻ തനിക്ക് പറഞ്ഞു തരാം. രാമകഥ ചുരുക്കത്തിൽ വാൽമീകി പറയുന്നു. രാമകഥ ചുരുക്കത്തിൽ നാരദൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്നു. വാൽമീകി അത് മനസ്സിലാക്കി. നാരദൻ്റെ ആവശ്യം, ഈ രാമകഥ വിശദമായിട്ട് ലോകോപകാരാർത്ഥം അത് എഴുതി തയ്യാറാക്കണം. ഇതാണ് നാരദൻ വാൽമീകി കൊടുക്കുന്ന നിർദ്ദേശം. എഴുതുകയോ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ അത് വിശദമായിട്ട് പാരിലെല്ലാവർക്കും പ്രയോജനാർത്ഥം ഇതെഴുതണം. ഇത് എല്ലാവരും വായിക്കണം. ഇത് വായിച്ചാൽ അറിഞ്ഞാൽ ഉള്ള പ്രയോജനം എന്താ? ഫലശ്രുതി എന്താ? മനുഷ്യരുടെ ദുഃഖങ്ങൾ മാറിക്കിട്ടും. ഈ സംസാര ദുഃഖങ്ങളുണ്ടല്ലോ, നമ്മളുടെ ജീവിതം മുതൽ മരണം വരെയുള്ള പ്രയാസങ്ങൾ, ഇത് മാറും, മോക്ഷവും സിദ്ധിക്കും, അല്ലെങ്കിൽ സ്വർഗം കിട്ടും. അതായത് ഇഹലോകത്തിലും പരലോകത്തിലും നന്മ വരും, മംഗളം ഭവിക്കും. ഇതാണ് ഫലശ്രുതി. ഇപ്പം നാരദൻ പറഞ്ഞ ചെറിയ കൺസൈസ് രാമായണ കഥ, അത് എൻലാർജ് ചെയ്യേണ്ട ജോലിയാണ് വാൽമീകിക്ക്. എൻലാർജ് ചെയ്യണം, അത് റീഡബിൾ ആയിരിക്കണം, റീച്ചബിൾ ആയിരിക്കണം. ഇതെല്ലാം വാൽമീകിയുടെ ജോലിയാണ്. ഇത്രയും മഹത്തായ ജോലി ഏൽപ്പിച്ച വാൽമീകി പരമയോഗ്യൻ ആയതുകൊണ്ടായിരിക്കണമല്ലോ നാരദൻ ഈ ജോലി ഏൽപ്പിച്ചത്. ആ വാൽമീകിയെയാണ് നമ്മൾ കാട്ടാളനാക്കി കളഞ്ഞത്, പുരാണകാരന്മാരെല്ലാം കൂടിയിട്ട്. അതാണ് സങ്കടം. വാസ്തവത്തിൽ വാൽമീകി മാത്രമല്ല, ഈ ഒരുപാട് പേര് നമ്മളിങ്ങനെ ബിലിറ്റിൽ ചെയ്തിട്ടുണ്ട്, നമ്മളെ തന്നെ ഹീറോസിന്. ഇതൊന്നും സമാജത്തിന് ഗുണം ചെയ്യില്ല. തുളസീദാസ് രാമായണം എഴുതിയ ഗോസ്വാമി തുളസീദാസ്, അദ്ദേഹത്തെ പറ്റി പ്രചരിക്കുന്ന ഐതിഹ്യം, അടിസ്ഥാനരഹിതമായ ഐതിഹ്യം, അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു സ്ത്രീയിൽ അനുരക്തനായിരുന്നു, തെറ്റില്ല. ആ സ്ത്രീയെ കാണുന്നതിനായിട്ട് രാത്രി വെപ്രാളത്തിൽ, ഭയങ്കര മഴ പെയ്യുന്നു, ആ ഒരു നദി കടക്കണം. ആ നദിയിൽ ഒരു മരത്തടി ഒഴുകി വരുന്നു. ആ മരത്തടിയിൽ കയറി തുഴഞ്ഞു തുഴഞ്ഞ് അക്കരെ പോയി. കാമുകിയുടെ താമസം അവിടെ 2-ാം നിലയിലോ 3-ാം നിലയിലോ മറ്റോ ആണ്. അപ്പോൾ ഒരു ചെടി പാകത്തിന് കിട്ടി, അത് പിടിച്ച് അവളുടെ മുറിയിലേക്ക് കയറി. അപ്പോഴ പിന്നെയാണ് മനസ്സിലാവുന്നത്, ഇത് ഈ തടി ഒരു നദി കടന്ന തടി ഒരു ശവമായിരുന്നുവെന്നും, ഈ പിടിച്ചു കയറിയ വള്ളി കാളസർപ്പമായിരുന്നുവെന്നും. കാമുകി ഇയാളെ പരിഹസിച്ചിരുന്നു, ഇത്രയധികം ബുദ്ധിമുട്ടുന്നതിന് പകരം നിങ്ങൾ രാമനെ പൂജിച്ചിരുന്നെങ്കിൽ മോക്ഷം കിട്ടുമായിരുന്നല്ലോ എന്ന് പരിഹസിച്ചെന്നും. അതോടെ തുളസീദാസൻ മാറിയെന്നും ഒക്കെ പറഞ്ഞ കഥ. ഇതേ കഥ, ഇതുപോലെ ബിലിറ്റിൽ ചെയ്യുന്ന കഥ സൂറദാസിനെ പറ്റിയുണ്ട്. എന്തിന്? വില്വമംഗലത്ത് സ്വാമിയാരെ പറ്റിയുണ്ട്. ഞാൻ ആ കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഐതിഹ്യമാലയിൽ എടുത്ത് നോക്കിയാൽ അറിയാം. വില്വമംഗലത്ത് സ്വാമിയാർ എന്ന എപ്പിസോഡ് എടുത്ത് നോക്കുക, അതിൽ ഇതേ കഥ. മറ്റേ സർപ്പത്തിന് പകരം കയറ്, ഇങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങളല്ലാതെ
ബിലിറ്റഡ് ചെയ്യുന്ന കഥ. അപ്പോൾ വില്വാങ്കലത്ത് സ്വാമിയാർക്കും സൂർദാസിനും തുളസീദാസിനും ഒരേ കഥ. വില്വാങ്കലത്ത് സ്വാമിയാർ കേരളത്തിലാണ്, മറ്റുള്ളവർ വടക്കെങ്ങുമാണ്. പക്ഷേ ബിലിറ്റിൽ ചെയ്യുന്നതിൽ ഒരു വ്യത്യാസമില്ല, ഒരേ കഥ വെച്ചിട്ട് ബിലിറ്റിൽ ചെയ്യുന്നു. ഇത് സമാജത്തിന് ഗുണം ചെയ്യുമോ? നമ്മൾ നമ്മളുടെ പൂർവികന്മാരെ അളക്കുമ്പോൾ ശരി, ഐതിഹ്യത്തിൽ അങ്ങനെയൊക്കെ എഴുതി വെച്ചു, അത് പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും നടക്കാമോ? അത് വിട്ടുകളയേണ്ട കാര്യങ്ങളല്ലേ? വിട്ടുകളയണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ഏറ്റവും എനിക്ക് അത്ഭുതവും വേദനയും തോന്നിയ വേറൊരു ബിലിറ്റിലിംഗ് ഉണ്ട്. അത് വിശ്വാമിത്ര മഹർഷിയാണ്. വിശ്വാമിത്രൻ വിശപ്പ് സഹിയാതെ വന്നപ്പോൾ കാട്ടിൽ ഒരു വേടൻ്റെ വീട്ടിൽ കയറി പട്ടിയുടെ മാംസം മോഷ്ടിച്ച് ഭക്ഷിച്ചു. എനിക്കറിയില്ല ഒരു പക്ഷേ വിശപ്പിൻ്റെ വില എത്രയുണ്ട്, എത്ര ആഴത്തിലാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കഥയായിരിക്കാം. ഏതായാലും വിശ്വാമിത്രനെ ഇങ്ങനെ ബിലിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വിശ്വാമിത്രൻ ആരാണ്? ത്രിശങ്കുവിന് സ്വർഗം പണിഞ്ഞു കൊടുത്ത ആളാണ് ഇല്ലേ? ഭൂമിക്കും യഥാർത്ഥ സ്വർഗത്തിനും ഇടയിൽ ഒരു സ്വർഗം പണിഞ്ഞിട്ട് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തവനാണ് വിശ്വാമിത്രൻ. ആ വിശ്വാമിത്ര മഹർഷിയെ, രാമനെ 50-ലധികം അസ്ത്രതന്ത്രശാസ്ത്രങ്ങൾ, പിന്നെ അതിൻ്റെ കൗണ്ടർ ശാസ്ത്രങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ച വിശ്വാമിത്രനാണ് വിശന്നപ്പോൾ പട്ടി ഇറച്ചി തിന്നു, അതും മോഷ്ടിച്ച് വേടൻ്റെ വീട്ടിൽ കയറിയിട്ട്. ഇങ്ങനെ സി, ഇത്ര സെൽഫ് ഫ്ലാജിലേറ്റിംഗ് ആയിട്ട്, സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ട്, ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ബിലിറ്റിൽ ചെയ്യാൻ ഒരു പ്രത്യേക സാമർത്ഥ്യം നമുക്കുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ സൊസൈറ്റി. സൊസൈറ്റി നമ്മുടെ ഭാവന ചിറക് വിരിക്കുമ്പോൾ വിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഓപ്പൺ എൻഡഡ് ആയിട്ട് ഇവരെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. വാൽമീകി അദ്ദേഹത്തിൻ്റെ മഹത്വമെങ്ങും പറഞ്ഞിട്ടില്ല, നാരദൻ സ്വന്തം മഹത്വമെങ്ങും പറഞ്ഞിട്ടില്ല, ഇവർ കാളിദാസൻ സ്വന്തം മഹത്വമെങ്ങും പറഞ്ഞിട്ടില്ല. ബട്ട് കാളിദാസനെ നമ്മൾ ബിലിറ്റിൽ ചെയ്തു, മണ്ടനായിരുന്നു കാളിദാസൻ ഇല്ലേ? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവനായിട്ട് കാളിദാസനെ കാണിച്ചു. അംബംപട രാഭണ എന്ന് കാളിദാസൻ പറഞ്ഞെന്നും പിന്നെ അതിന് ന്യായമുണ്ടാക്കി എന്നൊക്കെയുള്ള കഥകളുണ്ടാക്കി. ബുദ്ധിശൂന്യനായിരുന്നു കാളിദാസൻ. പിന്നെ അമ്പലത്തിൽ കയറി അകത്തുനിന്ന് കുറ്റിയിട്ട് പുറത്ത് ഭഗവതി വന്നു, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കൊണ്ട് കാളിദാസനെ വലുതാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് താഴെ കുഴികുഴിച്ച് കുഴികുഴിച്ചിട്ട് പിന്നെ പോസിറ്റീവാക്കി ഡിഫറൻസ് കാണിച്ചിട്ട് ആളെ മഹാനാക്കാൻ ശ്രമിക്കുക. പ്രതിച്ഛായ നിർമ്മിതി എന്ന് പറയും രാഷ്ട്രീയത്തിൽ ചേരല്ലേ, പ്രതിച്ഛായ നിർമ്മിതി. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ഒരു സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തിട്ടില്ല. ടോംസിൻ്റെ ഈ ബോബനും മോളിയും ഉള്ള കാർട്ടൂണിൽ, അതിൽ ആ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ചേട്ടനോട് ആരോ ചോദിക്കുന്നുണ്ട്, ചേട്ടാ ചേട്ടന് എത്ര വരെ പഠിച്ചു? അപ്പം ചേട്ടൻ പറയുന്നു, സത്യത്തിൽ ഞാൻ 4-ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അപ്പോൾ 4-ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ എന്ന് എഴുതിക്കോട്ടെ. അപ്പോൾ കൂടെയുള്ള ആൾ പറയുന്നു, എടാ അങ്ങനെ എഴുതരുത്, 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി എന്ന് പറയുക, പിന്നെ ആരും ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കാൻ ധൈര്യപ്പെടില്ല. കാരണം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്ത് ചാടിപ്പോയില്ലേ, പിന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇതുപോലെ ആൾക്കാർ 4-ാം ക്ലാസ് പാസ്സായിട്ടുള്ളെങ്കിൽ 4-ാം ക്ലാസ് പാസ്സായിട്ടുള്ളൂ, അതിൽ കവിഞ്ഞ് ഈ പ്രതിച്ഛായ നിർമ്മാണത്തിന് പോകരുത്. പ്രത്യേകിച്ചും നിങ്ങൾ ഒരു വ്യക്തിത്വത്തെ ഊതി വീർപ്പിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ചെയ്തു, നെഗറ്റീവായിട്ട് ചെയ്തു, എന്തൊരു കഷ്ടമാണ്. ഇവരൊക്കെ മുനിമാരും ഋഷിമാരും ആധ്യാത്മിക നായകന്മാരും ഒക്കെ ആയിരുന്നു. തുളസീദാസനാണെങ്കിലും സൂര്യദാസനാണെങ്കിലും വില്വമംഗലത്ത് സ്വാമിയാരാണെങ്കിലും എത്ര ക്ഷേത്രങ്ങൾ, കേരളത്തിൽ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യം നിങ്ങൾ എടുത്തു നോക്കുള്ളൂ, അവിടെ ഒരു വില്വമംഗലം ടച്ച് ഉണ്ടാവും. സകല സ്ഥലത്തും പ്രതിഷ്ഠയിൽ ഒരു വില്വമംഗലം ടച്ച്, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ. ഒന്നുകിൽ പ്രതിഷ്ഠിച്ചത് അദ്ദേഹം, അല്ലെങ്കിൽ കണ്ടെത്തിയത് അദ്ദേഹം, അല്ലെങ്കിൽ ഓടിപ്പാഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വിഗ്രഹത്തിൽ തട്ടി വീഴുന്നു. എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും വില്വമംഗലത്ത് സമയാരുണ്ടാവും. ആ വില്വമംഗലത്ത് സമയാരെ പറ്റിയാണ് ഇത്ര ചീപ്പായ കഥകളും നമ്മൾ ഐതിഹ്യത്തിൽ എഴുതി വയ്ക്കുന്നത്. ഒരു സമാജമായിട്ട് കൂട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോൾ
സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള, അത് ഐതിഹ്യമായിക്കോട്ടെ, നമ്മളെ സ്വാതന്ത്ര്യമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് ചെയ്യരുത്. സെൽഫ് ഡിഫീറ്റിംഗ് സ്റ്റെപ്സ് എടുക്കരുത്. എന്നിട്ട് ഈ സെൽഫ് ഡിഫീറ്റിംഗ് എടുക്കരുത് എന്ന് പറയുന്നവർ സമാജവിരുദ്ധരാണെന്ന് കൂടെ നമ്മളവരെ വിളിക്കുന്നു. ദ പീപ്പിൾ ഹു ടോൾഡ് അസ്, പണ്ഡിറ്റ് സാത്വലേക്കർ പറയുന്നു, ഹരിയേട്ടൻ പറയുന്നു, എഴുതുന്നു, പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു, ഇതല്ല സത്യം എന്ന് പറയുന്നു, ഇതിൻ്റെ ലോജിക്ക് പോലും തെറ്റാണ് എന്ന് പറയുന്നു. ബട്ട് സ്റ്റിൽ അവർ കുറ്റക്കാരാകുന്നു. അപ്പോഴും നമ്മൾ ഈ അന്ധവിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്നു. അത് ശരിയായ കാര്യമാണോ? എന്തുമായിക്കോട്ടെ, അപ്പോൾ വാഗ്വിദാംബരനും വാക്യവിശാരദനും നാരദനും വാൽമീകിയും, നാരദൻ്റെ നിർദ്ദേശമാണ് വാൽമീകിക്ക് കിട്ടിയത്. നാരദൻ പോയി മറഞ്ഞു, വാൽമീകി നേരം സന്ധ്യയായി. വാൽമീകിയുടെ ശിഷ്യന്മാരൊരാളാണ് ഭരദ്വാജൻ. ഭരദ്വാജനോട് പറയുന്നു, എടാ എൻ്റെ മരവുരിയും മറ്റ് കിടിപിടിയൊക്കെ എടുത്തിട്ട് വാ, ഞാൻ കുളിക്കാൻ പോവാണ്. ഇപ്പം തമസാ നദിക്കരയിൽ, തമസാ നദിയിൽ വാൽമീകി ഓരോ ദിവസവും ഓരോ കടവിലാണ് കുളിക്കാറുള്ളത്. ആ കാണുമ്പോൾ തോന്നും, ആ ഇവിടെ കൊള്ളാം, നല്ല ക്ലിയർ വെള്ളമാണ്. അങ്ങനെയാണ് വാൽമീകിയുടെ സ്വഭാവം. അപ്പോൾ അങ്ങനെ കടവിലേക്കായിട്ടിങ്ങനെ നോക്കുമ്പോഴാണ് മരത്തിൽ രണ്ട് ക്രൗഞ്ച പക്ഷികൾ എന്ന് പറയും. ക്രൗഞ്ചം എന്ന് പറഞ്ഞാൽ കൊക്ക് എന്നാണ് അർത്ഥം. ബട്ട് അന്നത്തെ കാലത്തെ രണ്ട് പക്ഷികൾ എന്ന് വെച്ചോളൂ. അവർ വളരെ മുട്ടി ഉരുമി കിളികിളി എന്ന് പറഞ്ഞ ശബ്ദമൊക്കെ കേൾപ്പിച്ച് അങ്ങനെ വലിയ, വാസ്തവത്തിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രണയ സല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വാൽമീകിക്ക് അത് ഇഷ്ടപ്പെട്ടു. എന്തൊരു സന്തോഷം, കിളികളുടെ നിഷ്കളങ്കമായ സന്തോഷമാണില്ല എന്ന് മനസ്സിൽ വിചാരിക്കുകയും അതിലൊരു കിളി, ആൺകിളിയാണ്, അതൊരു അമ്പേറ്റ് താഴെ വീഴുന്നു. ഏതോ ഒരു വേടൻ മറഞ്ഞു നിന്ന് എഴുതാണ്. കിളി താഴെ വീണു, മരിച്ചു. പെൺകിളി തല അറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങി അവിടെ. അപ്പോൾ ഓർക്കാതെ വാൽമീകി പറഞ്ഞു, എടാ കാട്ടാള, നീ ഇവരോട് ഇങ്ങനെ തന്നെ ചെയ്ത് കളഞ്ഞല്ല, നിന്നെ കുരുകാലത്തും ഗതി പിടിക്കില്ല. ബട്ട് അതിൻ്റെ സംസ്കൃതം നോക്കൂ, അതാണ് വിഖ്യാതമായ ശ്ലോകം. മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമശാശ്വതീ സമ യത് ക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം, ഇങ്ങനെ പോകുന്നു. ബാലകാണ്ഡത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ശാപവാക്കുണ്ട്, ഒരു പ്രാക്കുണ്ട്, ഇതിനൊക്കെ ഗതി പിടിക്കില്ല എന്നൊക്കെ. നാം വാച്യാർത്ഥം നോക്കിയാൽ അത്ര ഇതല്ല എന്നും നമുക്ക് പറയാം. എന്തുമായിക്കോട്ടെ, ഓർക്കാപ്പുറത്ത് വാൽമീകിയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട ശ്ലോകമാണിത്. ആ ശ്ലോകം ഉച്ചരിച്ച് കഴിഞ്ഞപ്പോൾ വാൽമീകി ഭരദ്വാജനോട് പറഞ്ഞു, ഭരദ്വാജ, എൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ നീ കേട്ടില്ലേ? ഉവ്വ കേട്ടു. അതിനൊരു ശ്ലോകരൂപമുണ്ട് എന്നെനിക്ക് തോന്നുന്നല്ലോ. ഉണ്ട്, ഭരദ്വാജനും പറഞ്ഞു, ഉണ്ട്. അതിനെ ആണ് അനുഷ്ടുപ്പ് വൃത്തം എന്ന് പറയുന്നത്. കൃത്യം എട്ടക്ഷരം വെച്ചുള്ള നാല് വരികൾ ചേർന്നതാണ് അനുഷ്ടുപ്പ് വൃത്തം. ഇത് വെച്ച് അനുഷ്ടുപ്പ് വൃത്തം കണ്ടുപിടിച്ചത് വാൽമീകിയാണ് എന്നൊന്നും വിചാരിക്കരുത്. അതിന് മുമ്പ് വേദങ്ങളിലൊക്കെ അനുഷ്ടുപ്പ് വൃത്തത്തിൽ ധാരാളം ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അനുഷ്ടുപ്പ് വൃത്തത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് സംസ്കൃത പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, അത് നമ്മുടെ മന്ത്രസ്ഥായിലും താരസ്ഥായിലും ഉച്ചസ്ഥായിലും ഒക്കെയുള്ള സംഗീതത്തിന് പറ്റിയ വൃത്തമാണ്. വീണ വായിച്ച് പാടാൻ പറ്റിയ വൃത്തമാണ്. താളബദ്ധമാണ്. ഇതെല്ലാം ആണ്. അപ്പോൾ അത് സംഗീതജ്ഞന്മാർ തീരുമാനിക്കട്ടെ, എനിക്കതിൽ വൈദഗ്ധ്യമൊന്നുമില്ല. എന്നാലും ഇതൊക്കെ എഴുതപ്പെട്ട കാര്യമാണ്. ഹരിയേട്ടനും ഇത് അദ്ദേഹത്തിൻ്റെ കൃതിയിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് അനുഷ്ടുപ്പ് വൃത്തത്തിൻ്റെ പ്രത്യേകത. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെയും ഈ അനുഷ്ടുപ്പ് വൃത്തവും ഈ വരികളും വാൽമീകിയെ പിന്തുടർന്നു. ഞാനൊരു ചെറിയ കൂട്ടിച്ചേർക്കൽ ഇവിടെ നടത്താം. ഈ ആദി കവിയുടെ ഹൃദയവേദന രാമായണം കഥയായിട്ട് മാറി എന്ന് പറയാറുണ്ട്. ഞാൻ നോക്കിയിട്ട് അങ്ങനെ കാണുന്നില്ല കേട്ടോ. ആദികവിക്ക് ഹൃദയവേദന ഉണ്ടായി എന്നുള്ളത് സത്യം. പക്ഷേ അതിൽ നിന്നല്ല രാമായണം ഉണ്ടാകുന്നത്. ഹൃദയവേദനയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ വാൽമീകി രാമായണത്തിൽ. ഹൃദയവേദന ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നാരദൻ വാൽമീകിയോട് ആവശ്യപ്പെട്ടു,
നീ ഈ രാമൻ്റെ കഥ എഴുതണം. ഏത് രാമൻ്റെ? നീ അന്വേഷിച്ചില്ലേ 16 ഗുണങ്ങളുള്ള ആൾ, അതിൻ്റെ 10 ഇരട്ടി ഗുണമുള്ള രാമൻ. ആ രാമൻ്റെ കഥ ബ്രീഫായിട്ട് നാരദൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുത്തു, എന്നിട്ടത് വിശദമായിട്ട് എഴുതണം, ഡീറ്റെയിലായിട്ട് എഴുതണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞു. അതും കഴിഞ്ഞ് കുളിക്കാൻ പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നതും ഹൃദയവേദന ഉണ്ടാകുന്നതും. ആ ഹൃദയവേദന കഴിഞ്ഞിട്ടും വാൽമീകിയുടെ മനസ്സിൽ അനുഷ്ടുപ്പ് വൃത്തം പോകുന്നില്ല. ഹൃദയവേദനയല്ല, കിളി മരിച്ചുപോയതിലെ വേദനയല്ല നിലനിൽക്കുന്നത്, അനുഷ്ടുപ്പ് വൃത്തമാണ് നിലനിൽക്കുന്നത്. ആരാണ് എൻ്റെ വായിലൂടെ ഇത്ര കൃത്യമായിട്ട് 8 അക്ഷരം വീതം 4 വരി ഇത്ര കൃത്യമായിട്ട്? അതിന് മുമ്പ് വാൽമീകി ഒരു കവിത എഴുതിയിട്ടില്ല, വാൽമീകി സംഗീതജ്ഞനല്ല, ഒന്നുമല്ല. പിന്നെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഇതെൻ്റെ മനസ്സിൽ വന്നു, എൻ്റെ നാവിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വന്നു? ഇതാണ് വാൽമീകിയെ കുഴച്ച ചോദ്യം. സത്യത്തിൽ വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയാണ്. ആലങ്കാരികമായിട്ട് ആൾക്കാർ പറയും കവിയുടെ കരുണഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രാമായണം എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാനും ഒരുപാട് ഈ ഭാവനയ്ക്ക് ഒരതിരുമില്ലല്ലോ. അതിനുള്ള സ്വാതന്ത്ര്യം വാൽമീകിയും നാരദനും തന്നിട്ടുമുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഓരോരുത്തർ ഉപയോഗിക്കുമ്പോഴും യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വാൽമീകിയെ ഈ കിളിയുടെ മരണം അങ്ങനെ അങ്ങ് പിടിച്ചൊലച്ചിട്ടില്ല. ആ നിമിഷത്തിൽ ഒലച്ചു, അപ്പോൾ ഈ കവിത പുറത്തു വന്നു. പക്ഷേ കവിത പുറത്തു വന്നത് എങ്ങനെ എന്നുള്ള കൺസേൺ, ആ ഒരു ചിന്ത വാൽമീകിയെ വിട്ടുപോയില്ല. അപ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത്. ബ്രഹ്മാവ് വാൽമീകി മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. വാൽമീകിയോട് പറയുന്നു, ചിന്തിച്ച് വിഷമിക്കേണ്ട, ഞാനാണ് ആ കവിതയുടെ ഉപജ്ഞാതാവ്, എൻ്റെ കവിതയാണിത് തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നേ ഉള്ളൂ. ബ്രഹ്മാവാണല്ലോ എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, ഈ 4 വരികളുടെയും സൃഷ്ടാവ് ഞാനാണ്, തൻ്റെ വായിലൂടെ അത് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്തിനു കൊണ്ടുവന്നു? എന്തിനു കൊണ്ടുവന്നു? നാരദൻ രാമകഥ എഴുതാൻ പറഞ്ഞില്ലേ? ആ കഥ തുടങ്ങാനായിട്ടൊരു പ്രചോദനം എന്നുള്ള നിലയ്ക്ക് അനുഷ്ടുപ്പ് വൃത്തത്തിൽ വേണം എഴുതി തുടങ്ങാൻ, എല്ലാ മംഗളവും വരും എന്ന് പറഞ്ഞിട്ട് വാൽമീകിയോട് ബ്രഹ്മാവ് ഉപദേശിക്കുന്നു. അപ്പോൾ അനുഷ്ടുപ്പ് വൃത്തത്തിൻ്റെ പ്രാധാന്യം, ആ വരികൾ, മാനിഷാദ എന്ന് തുടങ്ങുന്ന വരികൾ, അതിൻ്റെ മൂലകാരണം കിളി മരിച്ചതാണോ അതോ ബ്രഹ്മാവിൻ്റെയും നാരദൻ്റെയും ഡിസൈനാണോ? ഇവൻ ബ്രഹ്മാവിൻ്റെ ഒറ്റയ്ക്കുള്ള ഡിസൈനാണ്. കാരണം ബ്രഹ്മാവ് ഏറ്റു പറയുന്നു, ഞാനാണ് നിൻ്റെ വായിലൂടെ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നു. നിസ്സാര കാര്യമല്ലല്ലോ അത്. അപ്പം ഈ കാര്യം പുറത്തേക്ക് കൊണ്ടുവരാൻ അനുഷ്ടുപ്പ് വൃത്തത്തിൽ രാമകഥ എഴുതി തുടങ്ങൂ എന്നുള്ള നിർദ്ദേശത്തിന് വേണ്ടിയിട്ടായിരിക്കണം, അതിൻ്റെ ഒരു നിമിത്തമായിരിക്കണം ഈ കിളിയുടെ മരണം. അതിനപ്പുറത്തേക്ക് അതിനൊരു റേഞ്ച് യാഥാർത്ഥ്യത്തിലില്ല. പക്ഷേ ഭാവനയിലാവാം. ഒരുപാട് പേര് ഈ കിളിയുടെ മരണം വെച്ച് മാനിഷാദ എന്ന് പറഞ്ഞ കഥ, മാനിഷാദ എന്ന് പറഞ്ഞ നോവൽ, മാനിഷാദ എന്ന് പറഞ്ഞ നാടകം, മാനിഷാദ എന്ന് പറഞ്ഞ സിനിമ, നാട് നീള മാനിഷാദയാണ്. മാനിഷാദയെ പറ്റി എത്ര ലേഖനങ്ങൾ, എന്തെല്ലാം വന്നിരിക്കുന്നു. കിളിയുടെ മരണം, കവിയുടെ ഹൃദയം, അത് ഇപ്പോഴും കഥകൾ എഴുതുന്നുണ്ട് ആൾക്കാർ. കിളി മരിച്ചു, ഈ മരിച്ച കിളിയും കൊണ്ട് കാട്ടാളൻ വീട്ടിൽ പോയി, വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു? അതും നോക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ കിളി പറന്നു വന്നു, എൻ്റെ ഭർത്താവിനെ ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നത്? അയാൾ ഭർത്താവിനെ ചുട്ട് അയാളുടെ കാട്ടാളൻ്റെ മകൾക്ക് കൊടുത്തു. അയാൾ കഴിച്ചില്ല, അയാൾക്കും വിശപ്പുണ്ട്, പക്ഷേ അയാൾ കഴിച്ചു. ഓ എത്ര മഹാൻ! അപ്പോൾ അയാൾ എൻ്റെ ഭർത്താവിനെ കൊന്നത് അയാളുടെ മകളുടെ വിശപ്പ് മാറാനാണ്. അയാളൊരു നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് അയാൾ എന്നെയും കൂടെ തിന്നട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടാമത്തെ പെൺകിളിയും കൂടെ തീയിലേക്ക് ചാടി എന്നെ ചുട്ട് തിന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭാവനകൾ പോവാണ്. കുഴപ്പം, തെറ്റൊന്നുമില്ല, ഭാവനകൾ പൊക്കോട്ടെ, രണ്ടാം മുഴുവൻ വന്നോട്ടെ, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് നോവൽ വരട്ടെ, എൻ്റെ കർണൻ എന്ന് പറഞ്ഞ് നോവൽ വരട്ടെ, കുട്ടികൃഷ്ണമാരൊരു ഭാരത പര്യടനം എന്ന് പറഞ്ഞിട്ട് അത് അനലൈസ് ചെയ്യട്ടെ, ഇതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. ബട്ട് വാൽമീകി രാമായണത്തിൻ്റെ അതിൻ്റെ മൂലം അതിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കണ്ടേ? ആരെയും കുറ്റപ്പെടുത്താനല്ല, യാഥാർത്ഥ്യം ഒന്നറിഞ്ഞിരിക്കാൻ. അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഈ ഭാവനാവിലാസങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല, മറ്റ് ചില യാഥാർത്ഥ്യങ്ങൾ പൊങ്ങി വരികയും ചെയ്യുന്നു. വാൽമീകി രാമായണത്തിൻ്റെ ഈ അനാലിസിസ്, ഇതിൻ്റെ ഇപ്പോൾ 3-ാമത്തെ പാർട്ടാണിത്. ഇത് 4-ാമത്തെ ഭാഗവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.